ജീസസ് യൂത്ത് പാലസോണിന്റെ നേതൃത്വത്തിൽ ബ്ലൂമിംഗ് റോസസ് എന്ന പേരിൽ വിദ്യാർത്ഥികൾക്കായി നടത്തിയ പ്രോഗ്രാം ശ്രദ്ധേയമായി. 8 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായാണ് ബ്ലൂമിംഗ് റോസസ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. യുവജന വർഷത്തിന്റെ ഭാഗമായാണ് ജീസസ് യൂത്ത് പാലസോൺ 8 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ബ്ലൂമിംഗ് റോസസ് എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചത്. പൈഗ ജ്യോതി പബ്ലിക് സ്കൂളിൽ വെച്ച് 2024 ഏപ്രിൽ 11 മുതൽ 14 വരെയായിരുന്നു പ്രോഗ്രാം നടത്തപ്പെട്ടത്. ഈശോയെ ആഴത്തിൽ അറിയുവാനും സ്നേഹിക്കുവാനും പ്രാപ്തമാക്കിയ പ്രോഗ്രാമായിരുന്നു ബ്ലൂമിംഗ് റോസസ്. പാലസോണിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 300 വിദ്യാർത്ഥികളും 100-ലധികം വോളണ്ടിയേഴ്സും ഒന്നുചേർന്നെത്തിയ സ്നേഹത്തിന്റെ ആഘോഷമായിരുന്നു ബ്ലൂമിംഗ് റോസസ് വേദിയിൽ സംഭവിച്ചത്. പാലാ രൂപതാമെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ബ്ലൂമിംഗ് റോസസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പൈതൃകമായി കിട്ടിയ കൃഷി ഉൾപ്പെടെയുള്ള പാരമ്പര്യത്തെ പുതിയ തലമുറ പ്രോത്സാഹിപ്പിക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യണമെന്ന് മാർ കല്ലറങ്ങാട്ട് നിർദ്ദേശിച്ചു. തരിശു കണ്ടാൽ അരിശം വരുന്നവരാണ് പാലക്കാർ എന്നാണ് പൊതുവെ പറയാറുള്ളതെന്നും ഏത് ഉദ്യോഗം ചെയ്യുന്ന യുവജനങ്ങളായാലും തങ്ങളുടെ ഉദ്യോഗത്തോടൊപ്പം മണ്ണിനെ അറിയുകയും കൃഷി ചെയ്യണമെന്നും ഉത്ബോധിപ്പിച്ച മാർ കല്ലറങ്ങാട്ട് 1 സെന്റ് ഭൂമി പോലും വെറുതെ ഇടരുതെന്നും നിർദ്ദേശിച്ചു. വിശുദ്ധ കുർബാന, ആരാധന, വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ക്ലാസുകൾ എല്ലാം ബ്ലൂമിംഗ് റോസസിന്റെ ഭാഗമായിരുന്നു. വളരെ നല്ല പ്രതികരണമാണ് പരിപാടിയെക്കുറിച്ച് കുട്ടികളും മറ്റും ഷെഗ്ന ന്യൂസിനോട് പങ്കുവച്ചത്. നക്ഷത്രങ്ങൾ തങ്ങളുടെ യാമങ്ങളിൽ ആഹ്ലാദിക്കുകയും പ്രകാശിക്കുകയും ചെയ്തു. അവിടുന്ന് അവയെ വിളിച്ചു. ഇതാ തങ്ങളെന്ന് അവ മറുപടി പറഞ്ഞു. തങ്ങളെ സൃഷ്ടിച്ചവന് വേണ്ടി അവ സന്തോഷപൂർവ്വം മിന്നിത്തിളങ്ങി. ബ്ലൂമിംഗ് റോസസിൻ്റെ ഈ ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ ഉള്ളിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് 10 വർഷം മുമ്പ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്ററായിരുന്നു ഞാൻ. അപ്പോൾ 10 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടന്നു വരുവാൻ ഒത്തിരി സന്തോഷമുണ്ട്. അടിപൊളി ആയിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പം മനം തന്നു കരഞ്ഞ് ഞാൻ ഭയങ്കര മനസ്ഥപ്പെട്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അടിപൊളി പരിപാടിയാണ്. നിങ്ങളെല്ലാവരും ജീസസ് യൂത്തിൻ്റെ പരിപാടിക്ക് വരണമെന്നാണ് ഞാൻ പറയുന്നത്. ആരാധന സാധാരണ ആരാധന കൂടുന്ന പോലെയല്ല. ഈ ആരാധന പറഞ്ഞാൽ സൂപ്പർ. നമ്മൾ പ്രതീക്ഷിച്ച പോലത്തെ ഒരു ആരാധനയല്ല, കരഞ്ഞു പോകത്ത ആരാധന. വളരെ നല്ലൊരു കുംഭസാരമായിരുന്നു. ഇവിടെ നമുക്ക് തുറന്ന് എല്ലാവരോടും സംസാരിക്കാനൊക്കെ പറ്റി. ഭയങ്കര അടിപൊളിയായിരുന്നു, സൂപ്പർ. ജീസസ് യൂത്ത് പാലാ രൂപത ഡയറക്ടർ ഫാദർ മാത്യു എണ്ണയ്ക്കപ്പള്ളിയിൽ, പൈഗ സെന്റ് ജോസഫ് ചർച്ച് ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുത്തൂർ, SABS പാലാ പ്രൊവിൻഷ്യൽ സിസ്റ്റർ മെറീന ഞരളക്കാട്ടിൽ, പൈഗ ജ്യോതി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസറ്റ്, ജനറൽ കോർഡിനേറ്റർ മാത്യൂസ് പി മാത്യു, ജീസസ് യൂത്ത് പാലാ സോണൽ കോർഡിനേറ്റർ ഷിബ്രിസ് കെ സെബാസ്റ്റ്യൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ഷിഗ്ന ന്യൂസ്, കോട്ടയം.